കൊച്ചി മെട്രോ പാർക്കിങ്ങിന് ഫീസ് കൂട്ടി. പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഏതാണ്ട് പകുതിയോളം കാലിയാണിപ്പോൾ. എന്നിട്ടും ഈ വന്യായ വർധന കുറയ്ക്കണം എന്നൊരു തോന്നൽ മെട്രോയ്ക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. വലിയ സങ്കടമുള്ള കാര്യമാണ്. കാറിന് 10 രൂപയിൽ നിന്ന് ഒറ്റയടിക്ക് 15 രൂപയിലേക്ക് മാറ്റി, ബൈക്കിന് 5 രൂപയിൽ നിന്ന് 10 രൂപയിലേക്കും. എന്നാൽ അതിലെ പ്രശ്നം, 10 രൂപ നൽകിയിടുന്ന കാർ ഓരോ മണിക്കൂർ കൂടുമ്പോഴും 5 രൂപ കൂടിക്കൊണ്ടേയിരിക്കും. ബൈക്കിനാകട്ടെ ഓരോ 2 മണിക്കൂർ കഴിയുമ്പോൾ 5 രൂപ കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ജോലിക്ക് പോകുന്ന ഒരാൾ വണ്ടി കൊണ്ടിട്ട് മെട്രോയിൽ കൊണ്ടിട്ട് വൈകിട്ടോ രാത്രിയോ തിരികെ വണ്ടിയെടുക്കുമ്പോൾ എത്ര രൂപ നൽകേണ്ടി വരും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ്റെ മെട്രോ സ്റ്റേഷനുകളിലെ പാർക്കിംഗ് യാർഡുകളിൽ വാഹനങ്ങൾ ഇപ്പോൾ നന്നേ കുറവാണ്. അതിന് പ്രധാനമായി കാരണമായി പറയുന്നതാകട്ടെ ഈ മെട്രോ പാർക്കിംഗ് സ്റ്റേഷനിലെ ചാർജ് വർധനമാണ്. പാർക്കിംഗ് ഫീസ് 5 രൂപ വെച്ചാണ് കൂട്ടിയിരിക്കുന്നത്. യാത്രക്കാർക്ക് ശുഭയാത്ര, സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്യുന്നവർക്ക് ഇപ്പോഴും പരാതി ഏറെയാണ്. ഏറ്റവും ഒടുവിൽ മെട്രോ പാർക്കിംഗ് ഏരിയയിലെ പാർക്കിംഗ് ഫീസ് കൂട്ടിയ നടപടി കോവിഡ് കാലം കഴിഞ്ഞ് ഒന്ന് നടു ഉയർത്തുന്ന മലയാളിക്ക് ഇരുട്ടടിയാണ്. നേരത്തെ എന്ന് വെച്ചാൽ ഒരു കോവിഡ് ടൈം ആയതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കൊടുത്തിരുന്നത്. ഇപ്പൊ നമ്മൾക്ക് മേളിൽ നിന്ന് കൂട്ടിയേക്കണെന്നാ പറഞ്ഞത്. ചോദിക്കുന്നുണ്ട് കൂടിയല്ലേ എന്നുള്ളൊരു ചോദ്യം മാത്രം വരണുള്ളൂ. അല്ല വെച്ച് തല്ല് പിടിക്കണല്ല, എന്നാ വെച്ച് തല്ല്, മനുഷ്യന്മാരാണല്ല പലതാണല്ല. ആളുകൾ പ്രശ്നമൊന്നുമില്ല, സ്ഥിരം വെക്കണവരെല്ലാവരും അങ്ങനെ ഉണ്ട്, അവർക്ക് കാര്യങ്ങൾ അറിയാം. സ്വകാര്യ ഏജൻസിക്ക് കരാർ നൽകിയിരിക്കുകയാണ് മെട്രോയുടെ പാർക്കിംഗ് ഏരിയ. 10 രൂപയായിരുന്നു കാറിന് നേരത്തെ 2 മണിക്കൂർ പാർക്ക് ചെയ്യാൻ നൽകേണ്ടിയിരുന്നത്, ബൈക്കിന് 2 മണിക്കൂറിന് 5 രൂപയും. എന്നാൽ പുതുക്കിയ നിരക്ക് പ്രകാരം 2 മണിക്കൂർ പാർക്കിംഗ് ഏരിയയിൽ കാർ പാർക്ക് ചെയ്യാൻ 15 രൂപ നൽകണം. പിന്നീടുള്ള ഓരോ 2 മണിക്കൂറും 5 രൂപ വീതം കൂടിക്കൊണ്ടേയിരിക്കും. ഈ 5 രൂപ 10 രൂപ എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് വളരെ കൂടുതലാണ്. അത് അവർക്ക് വഹിക്കാനായിട്ടുള്ള പ്രയാസം കാണും. അവർ പറയത്തില്ലായിരിക്കും, പക്ഷെ അവരെ ഉപദ്രവിക്കുക. ഫിനാൻഷ്യലി ദേ ആർ ഡിസ്റ്റർബിങ്. ബൈക്കിനിപ്പോൾ പാർക്ക് ചെയ്യാൻ 10 രൂപ നൽകണം. ഓരോ 2 മണിക്കൂർ ഇടവേളകളിൽ 5 രൂപ വീതം കൂടും. കോട്ടയം, ആലപ്പുഴ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നും തൃശൂർ, ചാലക്കുടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നും നിരവധി ആളുകളാണ് ദിനവും സ്വന്തം വാഹനങ്ങളിൽ ജോലിക്കും മറ്റുമായി കൊച്ചിയിലേക്ക് എത്തുന്നത്. ഇവർ പലരും മെട്രോ പാർക്കിംഗ് ഏരിയയിൽ വാഹനങ്ങൾ നിർത്തി മെട്രോ ട്രെയിനിലാണ് സഞ്ചരിക്കുന്നത്. ഇങ്ങനെയുള്ള സ്ഥിരയാത്രികരുടെ എണ്ണം പാർക്കിംഗ് ഫീ വർധനവിലൂടെ കുറഞ്ഞിട്ടുണ്ട്. അതേസമയം കോവിഡ് കാലത്തിനു ശേഷമുള്ള ഇളവുകൾ പുനഃപരിശോധിക്കുന്നതിൻ്റെ ഭാഗമായാണ് നിരക്ക് വർധനവെന്നാണ് കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ വിശദീകരിക്കുന്നത്. കോവിഡ് കാലത്ത് പ്രഖ്യാപിച്ച ഇളവുകൾ പിൻവലിക്കുന്നുവെന്നാണ് കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ്റെ വിശദീകരണം. പക്ഷേ പാർക്കിംഗ് ഫീസ് ഇങ്ങനെ കൂട്ടിയാൽ കൊച്ചി മെട്രോയിൽ ആള് കയറുമോ എന്നാണ് മറ്റൊരു ചോദ്യം. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം കൊച്ചിയിൽ നിന്ന് ശ്രീശ്രീകുമാരൻ, 24. പൊതുജനം കഴുതയല്ല സാർ. ഈ പാർക്കിംഗ് ഫീസ് വർധനയെക്കുറിച്ചും ഈ ചാർജ് വർധനയെക്കുറിച്ചും ഒക്കെ തന്നെ ജനങ്ങളോട് ഞങ്ങൾ ചോദിച്ചു. ജനങ്ങൾ ഉത്തരം പറഞ്ഞത് ഇങ്ങനെയാണ്. പാർക്കിംഗ് ചാർജ് ഓരോ മണിക്കൂറിനകം കൂട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പം മെട്രോയ്ക്കും പൈസ കൊടുക്കുന്നുണ്ട്, അതിന് പാർക്കിംഗ് ചാർജും കൂടെ കൊടുക്കാൻ നേരത്ത് അത് നമുക്ക് കുറച്ച് അഫോർഡബിൾ അല്ല. നോക്കുമ്പോൾ അതിലും നമുക്ക് കുറച്ചുകൂടെ നല്ലത് വണ്ടി പോകുന്നത് തന്നെയാണ്. സൗകര്യം തരുന്നതാണ്, ഫ്രീ ആക്കണം വാഹനം, വാഹനം ഫ്രീ ആക്കണം. ഓരോ ടൈമിനനുസരിച്ചാണ് ചാർജ് വന്നപ്പോൾ കുറേ പേർ മോർണിംഗ് ഈവനിങ് വരെ വർക്കുള്ളവർക്കൊക്കെ നല്ല ബാധിക്കല്ലോ. സൗകര്യമാണെങ്കിലും ഈ പാർക്കിംഗ് കൂട്ടിയത് അതിൻ്റെ ബെനിഫിറ്റ് കളയുമെന്നാണ് എൻ്റെ അഭിപ്രായം. ആ ഒരു മിനിമം ചാർജിൽ ഫുൾ ടൈം പാർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിരുന്നല്ലോ ആദ്യം, ഇപ്പം മണിക്കൂറിനാക്കിയപ്പോൾ അതിന് ബുദ്ധിമുട്ട് തന്നെയാണ്. കേട്ട് കൊടുക്കണം, അതിന് അതിനൊരാൾ വെക്കണം, അതിൻ്റെ സ്ഥലമൊക്കെ അറേഞ്ച് ചെയ്യാൻ ഒരാൾ വെച്ചെങ്കിൽ കറക്റ്റായിട്ട് പോകും. പക്ഷേ ഫുൾ ടൈം ചുമ്മാ വെച്ചിട്ട് പോകുന്നവരൊക്കെ ഉണ്ട്, അത് പാടില്ല. ബുദ്ധിമുട്ടാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ 10 രൂപയായിരുന്നു, ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഓരോ മണിക്കൂർ കഴിയുമ്പോൾ 5 രൂപ വെച്ചിട്ട് കൂട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ട് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടതല്ലേ. ശരിക്കും മെട്രോ ഇവിടെ വണ്ടി നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ ശരിക്കും അവർ ഫ്രീ സർവീസ് കൊടുക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. എന്തായാലും ഈ പാർക്കിംഗ് ഫീസിനെ കുറിച്ച് മെട്രോ ഒരു തീരുമാനം എടുക്കേണ്ടതാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.